ഹലോ, ഇത് ഞാൻ കുറേ നാളായിട്ട് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ച ഒരു റെസിപ്പി ആട്ടോ. വീഡിയോസ് എല്ലാം കണ്ടപ്പോൾ അടിപൊളി റിവ്യൂ ആണ് കണ്ടത്. അതുകൊണ്ട് എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഇന്ന് വഴുതനങ്ങയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പണി തുടങ്ങും ആട്ടോ. ഇതിപ്പോൾ ഇതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യണം. ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പ്, അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ആഡ് ചെയ്യരുത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നന്നായിട്ട് അതിനകത്തെല്ലാം കറക്റ്റായിട്ട് മസാലയൊക്കെ പിടിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട തൈര് എടുക്കണം. കൂടുതലും പുളിയില്ലാത്ത തൈര് എടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതലും നല്ലത്. കാരണം നമ്മൾ അതിൻ്റെ കൂടുതൽ ടേസ്റ്റ് അറിയണമെങ്കിൽ കട്ട തൈരിൽ നല്ല പുളിയില്ലാത്ത തൈരായിരിക്കും നല്ലത്. ഞാൻ കുറച്ച് തൈര് എടുക്കുന്നുണ്ട്. അതിൻ്റെ കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടി ഇടണം. ഒത്തിരി ഉപ്പിടരുത്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലയിൽ ഉപ്പിട്ടുകൊണ്ട് അതനുസരിച്ചിട്ട് വേണം ഉപ്പിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലൊരു പാൻ എടുത്ത് വെച്ച് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച വഴുതനങ്ങ ഇതിനകത്തേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഫിഷൊക്കെ വറുക്കുന്ന അതേ രീതിയിൽ മറിച്ചും തിരിച്ചും ഇട്ട് ഒത്തിരി ആവരുത്, ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് നമ്മളിത് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് വരും. ഇത് നമ്മൾ തൈരിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി ഉടക്കരുത്. നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്തേക്ക് എണ്ണ താളിക്കണം. അതിന് നമ്മൾ സാധാരണ ഉള്ളി എടുത്തിട്ടുണ്ട്, വത്തലമുളകും എടുത്തിട്ട്. ഞാൻ നേരത്തെ യൂസ് ചെയ്ത പാൻ തന്നെയാണ് കേട്ടോ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. കുറച്ച് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളിയും മുളകും കൂടി ഇട്ട് താളിച്ച് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് ചേർക്കണം. ലാസ്റ്റ് നമുക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം. അന്നേരം നല്ല ഫ്ലേവറായിരിക്കും കേട്ടോ വരുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, മസ്റ്റ് ട്രൈ ആട്ടോ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ, നല്ല റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ. ബൈ.